ഹലോ ഫ്രണ്ട്സ്, അബൂട്ടക്കുന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ള എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും അറിയാത്ത സെറ്റിംഗ്സിൽ ഒളിഞ്ഞു കിടക്കുന്ന കുറച്ച് രഹസ്യങ്ങളുണ്ട്. എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അതിന്റെ മുമ്പായിട്ട് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ ചാനലിന്റെ അടിയിലൊരു ചുവന്ന എയ്ത്തിൽ ഒരു ഇത് കാണാം. അത് പോയി നോക്കിയാൽ അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു ചെറിയ ബെല്ലേക്ക് കാണും. അപ്പൊ നോക്കിയാൽ നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് അപ്പൊ അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ ഫ്രണ്ട്സ്, ഞാനിതില് എന്താ ആദ്യം പറഞ്ഞുതരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ആദ്യം നമ്മൾ സെറ്റിങ്സ് എടുത്തിട്ട് സെറ്റിങ്സിൽ നമ്മുടെ സ്മാർട്ട് അസിസ്റ്റൻസ് എന്ന് കാണും. അതിൽ കൊടുത്ത ആക്സസിബിലിറ്റി കാണും. ആക്സസിബിലിറ്റി എടുത്തിട്ട് അതിലൊരു മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും. അതിലെടുത്ത് ഈ മാഗ്നിഫിക്കേഷൻ ഓൺ ചെയ്താൽ നമുക്കിതിൽ ഒരു മാറ്റം വരുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഇതിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ടാകും. അപ്പോൾ നമ്മളത് തിരിച്ചറിയാൻ വേണ്ടി നമ്മളിത് സൂം ചെയ്യുക. എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. നമ്മളതിനൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് നമ്മളിതൊരു 3 ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സൂമായി വരും. ഞാൻ നോക്കിയാൽ കണ്ടോ, അപ്പോൾ കാണിച്ചു തരാം കണ്ടോ. അപ്പോൾ നമ്മൾ 3 ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മളാ ക്ലിക്ക് ചെയ്ത ഭാഗം സൂമായി വന്നു കണ്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് നേരെ സൂമായിട്ട് കിട്ടണമെന്നുണ്ട്, ഏതാണ് വായിക്കേണ്ടത് എന്നൊക്കെ. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ ടിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് നമ്മുടെ സെറ്റിങ്സിൻ്റെ സെർച്ച് എടുക്കുക. ഇതിൽ നമ്മൾ മോഷൻ കൺട്രോൾ, മോഷൻ എന്ന് അടിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും മോഷൻ കൺട്രോൾ. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഏറ്റവും അടിയത്തെ ഓപ്ഷൻ കാണാം, 3 ഫിംഗർ സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞിട്ട്. നമ്മളതിൽ ക്ലിക്ക് ചെയ്താൽ, ത്രീ ഫിംഗർ സ്ക്രീൻഷോട്ട് തുറന്നാൽ നമുക്ക് 3 വിരലുകൊണ്ട്, അതായത് നമ്മുടെ ഈ ഒരു 3 വിരലുകൊണ്ട് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയും. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്കിപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഈ സ്വിച്ചുകളും ഒക്കെ പാടെ കൂട്ടിയിട്ട് അമർത്തി പിടിച്ച് സ്ക്രീൻഷോട്ട് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ ഈ ഒരു 3 വിരലുകൊണ്ട്, ഈ 3 വിരലുപയോഗിച്ചാൽ തന്നെ നമുക്കിത് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ അടുത്തൊരു ടിപ്സ് എന്ന് പറഞ്ഞാൽ വീണ്ടും സെറ്റിങ്സ് എടുത്തിട്ട് നമ്മൾ സെറ്റിങ്സിൻ്റെ സെർച്ചിൽ ഹൈ കോൺട്രാസ്റ്റ്, ഹൈ എന്ന് അടിച്ചപ്പോൾ തന്നെ നമുക്ക് വേണ്ട ഓപ്ഷൻ കിട്ടി, ഹൈ കോൺട്രാസ്റ്റ് ടെക്സ്റ്റ്. ഇതെടുത്താൽ ഇതിൽ നമ്മൾ അടിയിൽ കാണാൻ നമുക്ക് ഇങ്ങനെ ഓരോ ഓപ്ഷനുകൾ ഇതിലിങ്ങനെ കാണാം. അപ്പോൾ അതിൽ നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഹൈ കോൺട്രാസ്റ്റ് ടെസ്റ്റ്. ഇതിൻ്റെ ഉപകാരം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളുടെ ഇതിലെ എയ്ത്തും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന്. ണ്ടോ, ഇതിൽ എയ്ത്തും കാര്യങ്ങളൊക്കെ ക്ലിയർ കുറവാണ്. ആ ക്ലിയർ ഇപ്പോൾ കൂടിയിട്ടുണ്ട്, ഇപ്പോൾ ക്ലിയർ കുറവാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാം ഇത് ക്ലിയർ കുറവാണ്. ഇപ്പോൾ കണ്ടപ്പോൾ ആദ്യത്തിലേറെ ക്ലിയർ കൂടിഞ്ഞ. അതുപോലെ തന്നെ ഞാൻ ഇത് മെസ്സേജുകൾ കാണിച്ചാൽ മേലെ കണ്ടോ ഒരു മെസ്സേജ്. ഈ മെസ്സേജ് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ആണോ, ഇതിൻ്റെ ഈ എയ്ത്തും കാര്യങ്ങളൊക്കെ ക്ലിയർ കുറവാണ്. ഇനിയിപ്പോൾ നമ്മളിത് ഓണാക്കിയാൽ ആ ക്ലിയർ. അപ്പോൾ നമ്മളുടെ അടുത്തതായിട്ടുള്ള ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ സെറ്റിങ്സ് തന്നെ എടുക്കുക. സെറ്റിങ്സ് എടുത്തിട്ട് നമ്മളതിൽ കളർ ഇൻവേഴ്സൺ ഒരു ഓപ്ഷൻ, നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ച് നോക്കിയതാണ് കളർ ഇൻവേഴ്സൺ ഉള്ളതിൽ കൊടുത്തിട്ട്. നമ്മളിപ്പോൾ ഈ രാത്രി സമയങ്ങളിലൊക്കെ നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്ന 24 മണിക്കൂറും ഫോൺ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ നമുക്കിപ്പോൾ രാത്രി സമയത്തൊക്കെ മൊബൈൽ കാണുമ്പോൾ നമ്മുടെ കണ്ണിന് ആ ലൈറ്റ്, നമ്മളെ ഫോണിലത്തെ ലൈറ്റ് ഭയങ്കര അപകടകരമായൊരു ലൈറ്റാണ് നമ്മുടെ കണ്ണിന്. അപ്പോൾ അത് നമുക്ക് വല്ലാതെ നമുക്ക് എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് ഈ ടിപ്പ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ഇതിൽ ഈ കളർ ഇൻവേഴ്സൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഓപ്ഷന് ഓൺ ചെയ്താൽ നിങ്ങൾക്ക് ഇതിൽ കാണാൻ മാറ്റം. ഒരു ബ്ലാക്ക് സൈസിൽ ഇത് വന്നിട്ടുണ്ട്, നമ്മളുടെ സ്ക്രീന് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ പഴയ രീതിയിൽ വേണമെങ്കിൽ ആക്കാം. നമ്മുടെ പഴയ രീതിയിലാക്കി ഇതിപ്പോൾ നമ്മുടെ രാത്രി സമയങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ എയ്ത്തും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബ്ലാക്ക് ആയിട്ട് കാണുന്നുണ്ടാവും. ഇതിപ്പോൾ നമ്മളുടെ എന്തോ ഇപ്പോൾ നമ്മുടെ ഗാലറിയാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ നമ്മളിത് നമ്മുടെ മോഡ് മാറ്റിയത് കൊണ്ടാണ് ഇത് ഈ ലെവലിൽ വന്നിട്ടുള്ളത്. അപ്പം നമുക്കിത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കിത് ഇതേപോലെ തന്നെ ഇതിൽ പോയിട്ട് തിരിച്ചു കൊടുത്താൽ നമ്മുടെ പഴയ മോഡൽ തന്നെ ആയി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ടിപ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായും മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ തൊട്ട എൻ്റെ വീഡിയോയുടെ അടിയിൽ സബ്സ്ക്രൈബ് എന്ന് കാണുമ്പോൾ പോയി തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് അടിപൊളി വീഡിയോസുമായി ഇനി മുതലുള്ള ദിവസങ്ങളിൽ കാണാൻ പോകാം.